നമുക്കിനി പന്ത്രണ്ടാമത്തെ നാമത്തെക്കുറിച്ച് വിചാരം ചെയ്യാം. പന്ത്രണ്ടാമത്തെ നാമം എന്ന് പറയുന്നത് മുക്താനാം പരമാഗതി. അങ്ങനെയാണ്, മുക്താനാം പരമാഗതി എന്ന് പറഞ്ഞാൽ അതിൽ മൂന്ന് പദങ്ങളുണ്ട്. മുക്താനാം പരമാഗതി, ഇതിനർത്ഥം മുക്തന്മാരുടെ പരമമായ ഗതി എന്നാണ്. അപ്പോൾ മുക്തന്മാർ എന്ന് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കണം. മുക്തന്മാർ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞവർ എന്നാണ് അർത്ഥം. സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരാം, നീ ഈശ്വരനെ അറിഞ്ഞവർ ഈശ്വരനായിത്തീരില്ലേ? ഈശ്വരനായിത്തീർന്നാൽ അവർ പിന്നീട് വേറൊരു ഗതിയുടെ ആവശ്യം എന്താണ്? ഗതി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നർത്ഥം. അപ്പോൾ മുക്തന്മാരുടെ പരമമായ ലക്ഷ്യമായിട്ടുള്ള ഭഗവാൻ എന്നാണ് ഈ വാക്കിനർത്ഥം. അപ്പോൾ മുക്തന്മാരുടെ പരമമായ ഗതി, അപ്പം മുക്തന്മാരെന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞാൽ അറിഞ്ഞവർ എന്നർത്ഥം. അപ്പോൾ ഈശ്വരനെ അറിഞ്ഞാൽ സ്വയം ഈശ്വരനായിത്തീരില്ലേ? പിന്നെ അവർക്ക് വേറൊരു ലക്ഷ്യസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ടോ? പ്രാപിച്ചു കഴിഞ്ഞില്ലേ ഭഗവാനെ? അതുകൊണ്ട് അവർക്ക് വേറൊരു ലക്ഷ്യസ്ഥാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വരും. ഇവിടെ ഭാഷ്യകാരൻ അത് നിഷേധിക്കുകയാണ്. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനോട് ഈശ്വരനായിത്തീരലല്ല, ഈശ്വരനോട് ഈഷദ്ഭാവത്തോടു ഈഷദ്വ്യത്യാസം ഈഷദ്ഭേദം ഉണ്ടാകും എന്നതാണ് അതിനർത്ഥം. അപ്പോൾ ഇവിടെ വളരെ വിശദമായിട്ട് വളരെ ഒരുപാട് ശ്രുതികളെയും ഒക്കെ ശ്രുതികളെയും പുരാണങ്ങളെയും ഒക്കെ കോട്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഭാഷ്യകാരൻ ഇതിനെ ഇതിനെ സാധൂകരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ മുഴുവൻ ഒരു ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. മുക്താനാം പരമാഗതി എന്ന് പറയുന്നതിൽ മുക്താനാം എന്നുള്ളതിന് വ്യാഖ്യാനമായിട്ട് ഒരുപാട് ഇദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ട് അതിലേക്ക് പോയാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ആശയം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. മുക്തി എന്ന് പറഞ്ഞാൽ ഈശ്വര പ്രാപണം ആണ്. പ്രധാനമായിട്ടും വൈഷ്ണവ സമ്പ്രദായത്തിൽ നാല് തരത്തിലുള്ള മുക്തിയെക്കുറിച്ചാണ് പറയുന്നത്: സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ഇങ്ങനെ നാല് രീതിയിലാണ് മുക്തിയെ വിഭജിച്ചിട്ടുള്ളത്. ഈ നാല് രീതിയിൽ ലഭിച്ചവരെയും നമ്മൾ മുക്തർ എന്ന് തന്നെയാണ് ഈ സമ്പ്രദായത്തിൽ വിളിക്കുന്നത്. അപ്പോൾ മുക്തനായിട്ടുള്ളൊരു പുരുഷൻ ഭഗവാനെ പ്രാപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഭഗവാനായിത്തീരുകയല്ല, ഒരു ചെറിയ ഭേദത്തോടുകൂടി വർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ അപ്പോൾ ഭഗവാൻ്റെ ഗുണങ്ങളെല്ലാം ഇയാൾക്കുണ്ടായിരിക്കും, മുക്തനുണ്ടായിരിക്കും. ഭഗവാൻ്റെ അനുഗ്രഹം മൂലം ഭഗവത് ഗുണങ്ങളും ഭഗവത് രൂപവും ഒരു പരിധിവരെ ഇവർക്കുണ്ടായിരിക്കും. പക്ഷെ ഇവർ ഭഗവാനായിത്തീരുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണത്തിന് നാരദൻ. നാരദനൊരു മുക്തപുരുഷനാണ്. പക്ഷെ നാരദൻ ഭഗവത് സ്വരൂപത്തോടുകൂടിയവനല്ല. നാരദൻ്റെ സ്വരൂപം തന്നെയാണ്. നാരദൻ രൂപത്തോടു കൂടിയതാണ്. അപ്പോൾ നാരദനൊരിക്കലും ഭഗവാനായിത്തീരുക എന്നുള്ള ഒരു പ്രക്രിയ നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെയാണ് മുക്തന്മാരെന്ന് പറയുന്നത്. അവരുടെ പരമമായ ഗതിയാണ് ഭഗവാൻ. ഇതിന് ഉദാഹരണമായിട്ട് ഇദ്ദേഹം ചില ശ്രുതികൾ ഉദ്ധരിക്കുന്നുണ്ട്. ചിലത് നമുക്ക് കേൾക്കാം. മഹാഭാരതത്തിലെ നാരായണീയത്തിലെ ശ്രീനാരായണീയ പർവം, നാരായണീയം എന്ന് പറയുന്നൊരു ഭാഗം, മോക്ഷധർമ്മത്തിലാണത് പറഞ്ഞിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്: വ്രതാവസാനെ സുശുഭൻ നരാൻ ദുദൃശിമോ വയം ശ്വേതാൻ ചന്ദ്രപ്രതീകാശാൻ സർവലക്ഷണലക്ഷിതാൻ നിത്യാഞ്ജലി കൃതാൻ ബ്രഹ്മ ജപത പ്രാഗുദങ്മുഖാൻ കൃതാഞ്ജലിപുടാ ഹൃഷ്ട നമ ഇത്യേവ വാദിന അതീന്ദ്രിയ അനാഹാര അനിഷ്യന്ത സുഗന്ധിന. അതായത് ചിലരെ കണ്ട കാര്യം പറയാണ്. വ്രതാവസാനത്തിങ്കൽ ശുഭന്മാരായ മനുഷ്യരെ ഞങ്ങൾ കണ്ടു.
ചന്ദ്രൻ്റെ പ്രകാശം പോലെ തൂവെള്ള നിറത്തോടു കൂടിയവരും എല്ലാ ശുഭലക്ഷണങ്ങളോടു കൂടിയവരും നിത്യവും അഞ്ജലീബദ്ധരായവരും കിഴക്കോട്ടും വടക്കോട്ടും മുഖമായി ജപിക്കുന്നവരും ആണ് അവർ. അവർ അഞ്ജലീബദ്ധരായവരും ആനന്ദിക്കുന്നവരും നമഃ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമാണ്. അപ്പോൾ ഇവർ സാധാരണ ശരീര നമ്മളൊക്കെ പോലെ തന്നെ ശരീരത്തോട് കൂടിയതാണ്, പക്ഷെ നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവരുടെ ശരീരം എന്നുള്ളതാണ് പറയുന്നത്. ഇവരാണ് സിദ്ധന്മാർ, ഇവരാണ് മുക്തർ. ചന്ദ്രൻ്റെ പ്രകാശം പോലെ തൂവെള്ള നിറത്തോടു കൂടിയ ശരീരം, എല്ലാ ശുഭലക്ഷണങ്ങളും ഉണ്ട് അവർക്ക്. എപ്പോഴും അഞ്ജലീബദ്ധരാണ് അവർ, സിദ്ധന്മാരുടെ ഗണത്തിൽപ്പെട്ടവർ. പിന്നെ അവർ നിരന്തരം ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. തുടർന്ന് പറയാണ്, അതീന്ദ്രിയരും ആഹാരം കഴിക്കേണ്ടാത്തവരും. നമ്മളുടെയൊക്കെ ശരീരം എന്ന് പറയുന്നത് അന്നമയമാണ്, ആഹാരത്തിലൂടെയാണ് നമ്മളുടെ ശരീരത്തിന് പുഷ്ടി വരുന്നത്. പക്ഷേ മുക്തരായവർക്ക് അന്നത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതീ ആഹാരം കഴിക്കേണ്ടാത്തവരും, അനാഹാരാഹ എന്ന് പറയുന്നത്. ഒട്ടും വിയർക്കാത്തവരും സുഗന്ധപൂരിതരായവരും ആണ് അവർ. ഒട്ടും വിയർക്കാത്തവരും എന്ന് പറഞ്ഞാൽ അനിഷ്യന്താഹ എന്നർത്ഥം. അനിഷ്യന്താഹ എന്നാണ് വാക്ക്, അത് ഒട്ടും വിയർക്കാത്തവരെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ തപസ്വികളാണ് ഇവർ മുക്തർ. തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപിക്കുന്നവരാണ് തപസ്വികൾ. തപിച്ചാൽ സ്വാഭാവികമായിട്ടും സാധാരണ ഒരു ശരീരത്തിൽ വിയർപ്പുണ്ടാകും. കാരണം തപിക്കുക എന്ന് പറഞ്ഞാൽ ചൂടാവുക. ശരീരം ചൂടാകുന്ന സമയത്ത് ശരീരത്തിൽ വിയർപ്പുണ്ടാകും. പല സാധനകളുടെയും ഫലം എന്ന് പറയുന്ന, പല ജപവും പല ധ്യാനവും പല സാധനകളും ചെയ്താൽ നമുക്ക് ശരീരം ചൂടാവുകയും തന്മൂലം അത് വിയർക്കുകയും ചെയ്യും സാധാരണ ഒരാൾക്ക്. പക്ഷേ മുക്തരായവർക്ക്, അവർ തപസ്വികളാണെങ്കിൽ പോലും അവർക്ക് വിയർപ്പുണ്ടാകുന്നില്ല. മാത്രമല്ല അവരുടെ ശരീരം സുഗന്ധപൂരിതമാണ്. അത് അങ്ങനെയുള്ള ആളുകളെയാണ് മുക്തർ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു പാഞ്ചരാത്ര ഗ്രന്ഥമാണ് വിഷ്ണു സംഹിത. ഈ വിഷ്ണു സംഹിതയിൽ രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് വിഷ്ണു സംഹിത പുരോഗമിക്കുന്നത്. അതിൽ ഒന്ന് സുമതി എന്ന് പറയുന്ന ഒരു സിദ്ധനാണ്, ഒരു മുക്തപുരുഷനാണ്. സുമതി എന്ന് പറയുന്ന മുക്തപുരുഷൻ ഔപമന്യവൻ എന്ന് പറയുന്ന ഒരു തപസ്വിയോട് സംസാരിക്കുന്ന രീതിയിലാണ് വിഷ്ണു സംഹിത എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൽ ഈ സുമതി എന്ന് പറഞ്ഞാൽ ഒരു മുക്തപുരുഷനാണ്. അദ്ദേഹം തപസ് ചെയ്ത് നാരായണനെ അറിഞ്ഞ് നാരായണൻ്റെ കൂടെ വൈകുണ്ഠത്തിൽ വസിച്ച് വളരെ ഒരു പ്രഭാപൂർണമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ഒരു ശരീരത്തോടു കൂടി വസിക്കുന്ന ഒരാളാണ്. ഈ ഔപമന്യവൻ ആദ്യമായിട്ട് സുമതിയെ കാണുന്ന സമയത്ത് വളരെ അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുകയാണ് സുമതിയോട്, അവിടുത്തെ ഈ ശരീരം, ഈ പ്രകാശം, പ്രകാശവപ്പു, പ്രകാശമാകുന്ന ശരീരം വളരെ മനോഹരവും ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമാണ്, ഈ ശരീരം എങ്ങനെ അവിടുത്തേക്ക് കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് സുമതി തപസ് ചെയ്തതും നാരായണനെ പ്രത്യക്ഷപ്പെടുത്തിയതും പിന്നീട് വൈകുണ്ഠത്തിൽ പോയതും ഒക്കെ നാരായണൻ്റെ പാർഷദനായിട്ട് വർത്തിച്ചതും ഒക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു മുക്തനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ദിവ്യ ശരീരത്തോടു കൂടിയതാണ്, ഈശ്വരനോട് സാമ്യം ഉണ്ടായിരിക്കും, ഭഗവാനോട് സാമ്യം ഉണ്ടായിരിക്കും, പക്ഷെ ഭഗവത് രൂപത്തോടു കൂടിയതായിരിക്കില്ല. അതുകൊണ്ടാണ് മുക്തന്മാരുടെ പരമമായ ഗതി ആണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം മുക്തന്മാരും ആരെയാണോ ലക്ഷ്യമാക്കി തപസ് ചെയ്യുന്നത്, ആരെയാണോ ലക്ഷ്യമാക്കി പ്രാർത്ഥനകൾ നടത്തുന്നത്, ആ ഭഗവാനെയാണ്, അത് ആണ് അത് ആ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഭഗവാന് മുക്താനാം പരമാഗതി എന്ന് പറയുന്നത്. ഇനിയുള്ള അഞ്ച് നാമങ്ങൾ ഈ മുക്തന്മാരെക്കുറിച്ചുള്ള തുടർന്ന് മുക്തന്മാരെക്കുറിച്ച് തുടർന്ന് പറയുകയാണ്. അപ്പോൾ 12-ാമത്തെ നാമമായിട്ടുള്ള മുക്താനാം പരമാഗതി എന്നതിന് ശേഷം അടുത്ത നാമം അവ്യയഹ എന്നുള്ള നാമമാണ്. ഈ അവ്യയൻ
അവ്യഹ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ഭാഷകാരൻ പറയാണ്, ആരും ഭഗവാനാൽ തിരിച്ചയക്കപ്പെടുന്നില്ല എന്നതിനാൽ അവ്യയൻ എന്ന നാമം എന്ന് പറഞ്ഞാൽ ന വീയതെ ന വ്യപഗമ്യത അസ്മാത് ഇതി അവ്യയ. തുടർന്ന് പറയാണ്, ഭഗവാൻ സംസാരമാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും കരകയറി തൻ്റെ ചരണാരവിന്ദങ്ങളെ പ്രാപിച്ച ഒരാളെയും വീണ്ടും തിരിച്ച് സംസാരത്തിലേക്ക് അയക്കുന്നില്ല. ഈ മുക്തന്മാരുടെ കഥ നമ്മൾ കേട്ടു. മുക്തന്മാർ ഭഗവാനെ നിരന്തരം ഭഗവാനെക്കുറിച്ച് നിരന്തരം ചിന്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള മുക്തന്മാർ സംസാരമാകുന്ന മഹാസമുദ്രത്തിൽ നിന്നും കരകയറി മുക്തിയെ പ്രാപിച്ച ഒരു മുക്തനെ യാതൊരു കാരണവശാലും ഭഗവാൻ തിരിച്ച് ആ സംസാരത്തിലേക്ക് അയക്കുന്നില്ല എന്നതിനാലാണ് ഭഗവാന് അവ്യയൻ എന്ന് പറയുന്ന നാമം കൊണ്ട് പറയപ്പെടുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, ഇനിയും പറയാൻ പോകുന്ന നാമങ്ങളെല്ലാം ഈ മുക്തന്മാരുടെ കുറിച്ചുള്ള തുടർ പ്രസ്താവനകളാണ്. അപ്പോൾ അവ്യയ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മുക്തന്മാരെ ഭഗവാൻ യാതൊരു കാരണവശാലും തിരിച്ച് സംസാര ചക്രത്തിലേക്ക് അയക്കുന്നില്ല. ഇനി ഇതിന് ചില ശ്രുതിവചനങ്ങളെ പ്രമാണം ആക്കി പറഞ്ഞിരിക്കുകയാണ് ഭാഷകാരൻ. ഛാന്തോഗ്യോപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഏതേന പ്രതിപദ്യമാന ഇമം മാനവം ആവർത്തം ന ആവർത്തന്തെ. അതായത് ഛാന്തോഗ്യോപനിഷത്തിൽ ഇതിൽ പ്രതിപാദിക്കുന്ന വഴിയിലൂടെ പോയവരാരും പുനരാവർത്തിക്കപ്പെടുന്നില്ല. അതായത് ഭഗവാനെ പ്രാപിക്കാനുള്ള ചില വഴികളെക്കുറിച്ച് പറഞ്ഞു. ആ വഴികളിലൂടെ പോയി ഭഗവാനെ പ്രാപിച്ച ഒരാളും വീണ്ടും തിരിച്ച് സംസാരത്തിലേക്ക് പോകുന്നില്ല എന്നർത്ഥം. അടുത്തത് വീണ്ടും ഛാന്തോഗ്യോപനിഷത്തിൽ തന്നെയാണ്, പുനരാവർത്തതയെ. അതും ഉപനിഷത്ത് വചനം തന്നെയാണ്, അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല, വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. ബ്രഹ്മസൂത്രത്തിൽ അനാവൃത്തിഹി ശബ്ദാത്, വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല എന്നർത്ഥം. അതായത് സംസാര ചക്രത്തിൽ നിന്നും ഒരു തവണ മുക്തനായാൽ, മുക്തനാവണമെങ്കിൽ ഭഗവത് കൃപ കൊണ്ട് മാത്രമേ സാധിക്കൂ, ഒരു തവണ മുക്തനായവർ ഒരിക്കലും തിരിച്ച് സംസാരത്തിലേക്ക് വരില്ല എന്നർത്ഥം. യമസ്മൃതി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, സത്വം വദതി സൂക്ഷ്മത്വാത് പരം നാരായണം പ്രഭു പരമാത്മാനമാസാദ്യ പരം വൈകുണ്ഠമീശ്വരം അമൃതത്വായ കൽപ്പേത ന നിവർത്തേത വൈ പുനഃ. എന്നുവെച്ചാൽ മുക്തനായ ഒരുവൻ സൂക്ഷ്മമായ സത്വരൂപത്തെ സ്വീകരിക്കുകയും പ്രഭുവും പരരൂപനും വൈകുണ്ഠത്തിൻ്റെ ഈശ്വരനും പരമാത്മാവുമായ നാരായണനെ പ്രാപിച്ച് അമൃതത്വത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു, വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. ഒരേ കാര്യം തന്നെ വിവിധ ശ്രുതികളിൽ പ്രമാണീകരിച്ച് പറയാണ്. ഹാരീതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ യതിധർമ്മഖണ്ഡം, യതിധർമ്മം എന്ന് പറയുന്നൊരു വിഭാഗം, അതിലിങ്ങനെ പറയുന്നു, യതിധർമ്മഗത ശാന്ത സർവഭൂതസമോ വശീ പ്രാപ്നോതി പരമം സ്ഥാനം യത് പ്രാപ്യ ന നിവർത്തതേ. എന്ന് വെച്ചാൽ യതിധർമ്മത്തിൽ ചരിക്കുന്നവനും ശാന്തനും എല്ലാ ഭൂതങ്ങളെയും സമമായി കാണുന്നവനും ഇന്ദ്രിയങ്ങളെ വശത്താക്കിയവനും ആയവൻ പരമമായ പദത്തെ പ്രാപിച്ച് തിരിച്ചു വരുന്നില്ല. ഇതാണ് മുക്തന്മാരുടെ മുക്താനാം പരമാഗതി എന്നുള്ള നാമം കൊണ്ട് മുക്തന്മാരുടെ സ്വരൂപത്തെക്കുറിച്ചും അവർക്ക് പ്രാപിക്കേണ്ട പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭഗവാനാണെന്നും പറഞ്ഞതിന് ശേഷം ആ ഭഗവാൻ മുക്തരായിട്ടുള്ള ആളുകളെ യാതൊരു കാരണവശാലും കൈവിടുന്നില്ല അഥവാ തിരിച്ചയക്കുന്നില്ല എന്ന് അവ്യയ എന്നുള്ള നാമം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നാമം പുരുഷ എന്നുള്ള നാമം കൊണ്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. പുരു ബഹു സനോതി ഇതി പുരുഷ. പുരു എന്ന് വെച്ചാൽ ബഹു അഥവാ ധാരാളം എന്നർത്ഥം. സനോതി എന്നാൽ ദാനകർമ്മം എന്നർത്ഥം.
സനോതേഹ ദാനകർമ്മണഃ. സനോതി എന്ന് പറഞ്ഞാൽ ദാനകർമ്മം, അതായത് ധാരാളം കൊടുക്കുന്നു, ധാരാളം ദാനം ചെയ്യുന്നു. പുരുഹു സനോതി, അതുകൊണ്ടാണ് ഭഗവാനെ പുരുഷൻ എന്ന് പറയുന്നത്. ആർക്ക് കൊടുക്കുന്നു, എന്തു കൊടുക്കുന്നു എന്നുള്ളതാണ് തുടർന്ന് പറയുന്നത്. മുക്തന്മാർക്ക് വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത തൻ്റെ ഗുണങ്ങളുടെയും വിഭവങ്ങളുടെയും അനുഭവം ഭഗവാൻ കൊടുക്കുന്നു. നമ്മൾ കേട്ടു മുക്തന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ്റെ അതേ ഗുണങ്ങളോടുകൂടിയതാണ്. ഷാഡ്ഗുണ്യങ്ങൾ മുക്തന്മാർക്കുണ്ട്, ഭഗവാൻ്റെ എല്ലാ തരത്തിലുള്ള ശോഭകളും മുക്തന്മാർക്കുണ്ട്. വ്യത്യാസമുള്ളത് ഈ പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ മുക്തന്മാർക്ക് ചെയ്യാൻ സാധിക്കില്ല, ബാക്കിയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള സാമ്യം. അപ്പോൾ ഭഗവത് സാമ്യമാണുള്ളത്. അപ്പോൾ വാക്ക്, മനസ്സ് എന്നിവ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത തൻ്റെ ഗുണങ്ങൾ, അതാണ് ധാരാളം എന്ന് പറയുന്നത്. അതൊരിക്കലും അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. ഭഗവാന്റെ ഗുണം എന്ന് പറയുന്നത് അളക്കാൻ സാധിക്കാത്തതാണ്, ബഹുവാണ്. ആ ബഹു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പുരു എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സനോതി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നു, കൊടുക്കുന്നു, തൻ്റെ കൃപ കൊണ്ട് ദാനം ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് മുക്തന്മാരായിട്ടുള്ള ആളുകൾക്ക് തൻ്റെ തന്നെ സ്വരൂപത്തെ ദാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് പുരുഷൻ എന്ന പേര്. അതിനെ പ്രമാണീകരിക്കാൻ വേണ്ടി ചില അതിന് പ്രമാണമായിട്ട് ചില ശ്രുതിവചനങ്ങൾ പറയുന്നു. ഏഷ ഹ്യേവ ആനന്ദയതി, തൈത്തിരിയ ആരണ്യകത്ത് പറയുന്നതാണ്, ഭഗവാൻ തന്നെയാണ് ആനന്ദിപ്പിക്കുന്നത്. തുടർന്ന് പറയാണ്, സോ അശ്നുതെ സർവാൻ കാമാൻ സഹ ബ്രഹ്മണ വിപശ്ചിത. ആ മുക്തൻ പരമമായ ബ്രഹ്മത്തോടുകൂടി എല്ലാ ആഗ്രഹങ്ങളെയും പ്രാപിച്ച് ആനന്ദിക്കുന്നു. തുടർന്ന് പറയാണ്, ദിവ്യേന ചക്ഷുഷ മനസാ ഏതാൻ പശ്യൻ രമതേ. ആ മുക്തൻ, മുക്തപുരുഷൻ, ദിവ്യമായ കണ്ണുകളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും എല്ലാത്തിനെയും കണ്ട് രമിക്കുന്നു. സ തത്ര പര്യേതി ജക്ഷത് ക്രീഡൻ രമമാണ. ഇതും തൈത്തിരിയ ആരണ്യത്തിലുള്ളതാണ്. ആനന്ദിച്ചുകൊണ്ടും ക്രീഡിച്ചുകൊണ്ടും രമിച്ചുകൊണ്ടും ആ മുക്തൻ ചരിക്കുന്നു. മുക്തനായിട്ടുള്ള ആൾ സദാ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. കാമാനി കാമരൂപി, ഇഷ്ടമുള്ളത് ഭുജിക്കുകയും ഇഷ്ടമുള്ള രൂപം ധരിക്കുകയും ചെയ്യുന്നു. രസോ വൈസഹ ഏവം അയം, രസോ വൈസഹ ഹ്യേവമയം ലബ്ധ ആനന്ദീ ഭവതി. അത് രസമാകുന്നു, അതിനെ ലഭിച്ചാൽ ആനന്ദരൂപനായി തീരുന്നു. എന്നു വച്ചാൽ ഭഗവാൻ ആനന്ദരൂപനാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ആനന്ദം എല്ലാം അത് ഭഗവാനാണ് നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് എന്നർത്ഥം. ഇനി അപ്പോൾ അങ്ങനെ ധാരാളം മുക്തന്മാരായിട്ടുള്ള പുരുഷന്മാർക്ക് ധാരാളം ആനന്ദത്തെ കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പുരുഷ എന്ന നാമം. അത് 14-ാമത്തെ നാമമാണ്. ഇനി നമുക്ക് 15-ാമത്തെ നാമത്തിലേക്ക് കടക്കാം. സാക്ഷി, ഭാഷകാരൻ പറയാണ്, ഇപ്രകാരം തൻ്റെ സ്വരൂപത്തെ മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് അവരെ, അതായത് മുക്തന്മാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് അത് കണ്ട് സ്വയം ആനന്ദിക്കുന്നു എന്നതിനാൽ സാക്ഷി എന്ന് ഭഗവാന് നാമം. അതായത് മുക്തന്മാരുടെ ആനന്ദത്തിന് സദാ സാക്ഷിയായിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. മുക്തന്മാർക്ക് ആനന്ദത്തെ കൊടുക്കുന്നത് ഭഗവാൻ തന്നെയാണ്. മുക്തന്മാർക്ക് തൻ്റെ തന്നെ സ്വരൂപത്തെ കൊടുക്കുകയാണ്. ആനന്ദമാണ് ആ സ്വരൂപം. ആ ആനന്ദമാകുന്ന സ്വരൂപത്തെ കൊടുത്തതിന് ശേഷം മുക്തന്മാർ ആനന്ദിക്കുന്നത് കണ്ട് ഭഗവാൻ ആനന്ദിക്കുന്നു. അപ്പോൾ ആ കാണുന്ന ആ ഭഗവാനെയാണ് സാക്ഷി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്.
നമ്മൾ ഓരോരുത്തരും ഓരോ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള സന്തോഷങ്ങൾ അനുഭവിക്കുന്നതൊക്കെയും ഭഗവാൻ നമുക്ക് തരുന്ന സന്തോഷമാണ് അല്ലെങ്കിൽ ഭഗവാൻ തരുന്ന സ്വരൂപമാണ്. നമ്മൾ നമ്മളെ ഓരോരുത്തരും പല രീതിയിൽ ആനന്ദിക്കാറുണ്ട്, പല രീതിയിൽ സന്തോഷിക്കാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്കത് ചിലതിന് കാരണമുണ്ടായിരിക്കും. ചിലത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊരു വിഷയം നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ വളരെ ശുഭമായിട്ടുള്ളതും സന്തോഷകരമായിട്ടുള്ളതുമായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടായിരിക്കും. എന്നാൽ ഇതൊന്നുമല്ലാതെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ ചില സമയങ്ങളിൽ നമുക്ക് യാതൊരു കാരണവും കൂടാതെ ഉള്ളിലൊരു ആനന്ദം ഉണ്ടായിരിക്കും, വെറുതെ. ആ ആനന്ദം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവത് സ്വരൂപമാണ് എന്നർത്ഥം. കൂടാതെ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷവും ഭഗവത് സ്വരൂപം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. നമുക്ക് കിട്ടുന്ന ആനന്ദവും ഭഗവാൻ തന്നെയാണ്. പക്ഷേ ഈ യാതൊരു കാരണവും കൂടാതെ ചില പ്രത്യേക സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക സന്തോഷം, അത് നമുക്കൊരു തൃപ്തിയാണ്. നമുക്കത് എന്താണ് കാരണമെന്നൊന്നും അറിയില്ല. ഒരു തൃപ്തി, ഒരു സന്തോഷം സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ഭഗവത് സ്വരൂപമാണ്. കാരണം ഭഗവാൻ ആനന്ദമയനാണ്. ഇനി ഇതിന് ചില ശ്രുതി പ്രമാണങ്ങൾ പറയാണ്. ബ്രഹ്മണാ വിപശ്ചിത എന്ന് പറയുന്നു. അതായത് വിപശ്ചിത്തായിട്ടുള്ള ബ്രഹ്മത്തിനാൽ എന്നാണ് അർത്ഥം. എന്താണ് ഈ വിപശ്ചിത് എന്നുള്ള ചോദ്യം? അതിനുത്തരം പറയാണ്, വൈവിധ്യമായതിനെ കാണാനുള്ള അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള ചിത്സ്വരൂപത്തിൻ്റെ കഴിവിനെയാണ് വിപശ്ചിത് എന്ന് പറയുന്നത്. വിവിധം പശ്യത് ചിത്വം ഹി വിപശ്ചിത്വം എന്ന് പറഞ്ഞാൽ, ഭഗവാൻ മുഴുവൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും ഉണ്ടാക്കി, വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചം അതിനെ മുഴുവൻ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരിലൂടെ? നമ്മളോരോരുത്തരിലൂടെയും. അങ്ങനെ ഭഗവത് സ്വരൂപത്തെ ഈ ജീവന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ കാണിച്ചുകൊണ്ട് അവരാനന്ദിക്കുന്നത് കണ്ട് ഭഗവാൻ ആനന്ദിക്കുന്ന ആ ഒരു പ്രക്രിയയെ കുറിക്കുന്ന നാമം ആണ് 15-ാമത്തെ സാക്ഷി എന്ന് പറയുന്ന നാമം.